ഒരു കൊലയാളെ സൃഷ്ടിച്ച ക്രൂരതയുടെയും ആശങ്കയുടെയും അഗ്നിതാളങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. കോഴിക്കോടിനടുത്ത് എലത്തൂരിൽ വെച്ചാണ് ഓടുന്ന ട്രെയിനിൽ അക്രമി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനെ തുടർന്ന് 3 പേർ മരിച്ചത്. മാവോയിസ്റ്റ് ആയാലും മറ്റ് തീവ്രവാദ സംഘടനയിൽപ്പെട്ടയാളായാലും കുറ്റവാളിയെയും പിന്നിലുള്ളവരെയും നിയമത്തിന് മുന്നിൽ എത്തിക്കണം. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കില്ലെന്നും ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാമെന്നും സർക്കാർ ഉറപ്പാക്കുകയും വേണം. അക്രമി തീവ്രവാദിയായാലും മനോരോഗിയായാലും യാത്രക്കാരുടെ സുരക്ഷിതത്വമാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. ടിക്കറ്റ് എടുത്തോ എടുക്കാതെയോ ഏതൊരാൾക്കും ഏത് നിമിഷവും പെട്രോൾ ഉൾപ്പെടെ ട്രെയിനിൽ നിരോധിച്ചിരിക്കുന്ന വസ്തുക്കളുമായി കമ്പാർട്ട്മെന്റിൽ പ്രവേശിക്കാനും എലത്തൂരിൽ സംഭവിച്ചതുപോലെയുള്ള ആക്രമണങ്ങൾ നടത്തി രക്ഷപ്പെടാനും സാധിക്കുമെന്നത് ട്രെയിനുകളിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. അപകടങ്ങളോ ദുരന്തങ്ങളോ സംഭവിച്ച ഉടനെ റെയിൽവേയും സർക്കാരും കാണിക്കുന്ന അന്വേഷണവും ജാഗ്രതയുമൊന്നും പിന്നീട് കാണാറില്ല. ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ച് ഏറെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3000 കോടി രൂപ ചെലവിട്ട് 11000 ട്രെയിനുകളിലും 8500 റെയിൽവേ സ്റ്റേഷനുകളിലുമായി 12 ലക്ഷത്തോളം CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് 2018 ജനുവരിയിൽ റെയിൽവേ അറിയിച്ചെങ്കിലും 5 വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണമായി നടപ്പായിട്ടില്ല. കഴിഞ്ഞ വർഷം 2930 കോച്ചുകളിൽ CCTV സ്ഥാപിച്ചെന്നാണ് 2022 ഡിസംബറിൽ റെയിൽവേ മന്ത്രാലയം പാർലമെന്റിനെ അറിയിച്ചത്. 60000ത്തോളം വരുന്ന എല്ലാ കോച്ചുകളുടെയും വാതിലുകളിലും ഇടനാഴികളിലും CCTV നിരീക്ഷണം ഏർപ്പെടുത്താനും സ്വകാര്യത ലംഘിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും റെയിൽവേക്ക് പദ്ധതിയുണ്ടെന്നും വ്യക്തമാക്കി. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അടിസ്ഥാനമാക്കിയുള്ള CCTV മുഖം തിരിച്ചറിയാനാകും. ട്രെയിനിലെ ബട്ടണമർത്തി യാത്രക്കാർക്ക് അടുത്തുള്ള RPF പോസ്റ്റുകൾ, ഡിവിഷണൽ, സോണൽ ആസ്ഥാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെടാനുള്ള സംവിധാനത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കോഴിക്കോട്ടെ കുറ്റവാളി ഇപ്പോൾ പിടിയിലാകുമായിരുന്നു. ഒരുപക്ഷെ അക്രമം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഇതാദ്യമായല്ല കേരളത്തിൽ ഇത്തരമൊരു അനുഭവം. 2011 ഫെബ്രുവരി 1 കേരള മനസാക്ഷിയെ നടുക്കിയ സൗമ്യാവധം നടന്നത്. എറണാകുളം ഷൊർണൂർ പാസഞ്ചറിൽ നിന്ന് തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ സൗമ്യയെ ഗോവിന്ദച്ചാമി എന്ന കുറ്റവാളി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അന്നും തീവണ്ടി യാത്രക്കാരുടെ സുരക്ഷ ഗൗരവമായി ചർച്ചയ്ക്ക് വിധേയമായെങ്കിലും കാര്യമായൊന്നും നടപടി ഉണ്ടായില്ല. ആക്രമണങ്ങളും മരണങ്ങളും കഴിയുമ്പോൾ ഉണ്ടാകുന്ന അന്വേഷണങ്ങളും മറ്റ് പ്രഖ്യാപനങ്ങളുമൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് പ്രതിബദ്ധതയുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. ആദ്യത്തേത് നടപടിക്രമവും രണ്ടാമത്തേത് ബുദ്ധിപൂർവമുള്ള ആസൂത്രണവുമാണ്. പലതവണ പ്രഖ്യാപിച്ച ആസൂത്രണങ്ങൾ നടപ്പാക്കാനും യാത്രക്കാരെ അക്രമികൾക്ക് വിട്ടുകൊടുക്കാതിരിക്കാനും കോഴിക്കോട് ദുരന്തം റെയിൽവേയും സർക്കാരിനെയും ഓർമ്മിപ്പിക്കുന്നു. ശുഭയാത്ര എഴുതി വെച്ചാൽ മാത്രം പോരാ, നടപ്പാക്കണം.